ഹൃദയം കീഴടക്കുന്ന ക്രിസ്റ്റഫർ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഹൃദയം കീഴടക്കുന്ന ക്രിസ്റ്റഫർ പ്രണയം നിരസിച്ചതിന് പെൺകുട്ടിയെ വീട്ടിലെത്തി കുത്തിക്കൊന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടി സ്വന്തം വീട്ടിൽ പീഡിപ്പിക്കപ്പെട്ടു. അനുദിനം നമ്മൾ കേൾക്കുന്ന ഇത്തരം വാർത്തകൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ ഒന്ന് ഉലയ്ക്കാറുമുണ്ട്. ആ വാർത്തകൾ കേട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കേൾക്കും പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പ്രതിക്ക് 10 വർഷം കഠിന തടവ്. പ്രതികളെ സംബന്ധിച്ച് ഈ ശിക്ഷ തിന്നുകൊടുത്ത് പുറത്തു വരാനുള്ള മാർഗമാണെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ അവർക്ക് അതിവേഗം നീതി നടത്തി കൊടുക്കാൻ ഇറങ്ങുന്ന മാലാഖിയാണ് ക്രിസ്റ്റഫർ. ഒരു നിയമവും അതിന്റെ മുകളിൽ പറയുന്ന ന്യായീകരണങ്ങളും അയാൾക്ക് പ്രശ്നമല്ല. കാരണം താൻ ചെയ്യുന്നതിൽ ശരിയുണ്ടെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. അതിന് അയാൾക്ക് ചില കാരണങ്ങളുമുണ്ട്. നിയമത്തിന് പരിധിയുണ്ടാകും, അത് നടപ്പിലാക്കാൻ കാലതാമസവും ഉണ്ടാകും. ഈ കാലയളവിൽ സമ്പത്തും പിടിപാടും വെച്ച് കുറ്റവാളികൾ അനുഭവിക്കുന്ന പ്രിവിലേജുകൾ, അവർ സുഖിക്കുന്ന രീതി കാലാകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്. ക്രിസ്റ്റഫറിന്റെ നിയമപുസ്തകത്തിൽ അത്തരത്തിൽ ഒരു പ്രിവിലേജുകൾക്കും സ്ഥാനമില്ല. കോടതിയും നിയമവും അയാൾ തന്നെയാണെന്ന് പറയാം. ഒരു ഫുഡ് ഡെലിവറി ചെയ്യുന്ന പെൺകുട്ടി കാണാതാവുകയും പിന്നീട് ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിൽ മൃതശരീരം റോഡിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. കേസ് ക്രിസ്റ്റഫറിനെ ഏൽപ്പിക്കുന്നത് മുതലാണ് കഥ ആരംഭിക്കുന്നത്. പെൺകുട്ടികളെ കണ്ടാൽ പകലെന്നോ രാത്രിയെന്നോ അമ്മയെന്നോ പെങ്ങളെന്നോ ഇല്ലാതെ കാമുറി തീർക്കുന്ന എണ്ണം കൂടി വരുന്ന ഈ നാട്ടിൽ നടപ്പാക്കേണ്ടത് ക്രിസ്റ്റഫർ മോഡൽ നിയമമാണോ അതോ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുള്ള നിയമമാണോ എന്ന് ചിത്രം നമ്മളോട് പറയാതെ പറയുകയാണ്, അല്ലെങ്കിൽ ചോദിക്കാതെ ചോദിക്കുകയാണ്. നാട്ടിൽ ഇതുപോലെ കുറച്ച് ക്രിസ്റ്റഫർമാർ വേണമെന്ന് നമ്മുടെ മനസ്സ് അറിയാതെ പറയുന്നിടത്താണ് ക്രിസ്റ്റഫർ എന്ന സിനിമയുടെയും ആ കഥാപാത്രത്തിന്റെയും വിജയം. താൻ ഏത് കഥാപാത്രമാണോ ചെയ്യുന്നത് അതിലെല്ലാം ഒരു പുതുമ കൊണ്ടുവരാൻ മമ്മൂട്ടിക്ക് കഴിയുന്നുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. അണിയറയിൽ താൻ നിറഞ്ഞാടിയ അനേകം പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു പോലീസ് കഥാപാത്രമായി മമ്മൂട്ടി മാറുകയാണ്. അതാ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. താൻ സ്ക്രീനിൽ വരുമ്പോൾ എല്ലാം ആവേശം തോന്നുന്ന ഒരു സ്പെഷ്യൽ മമ്മൂട്ടി ടച്ച് അദ്ദേഹം ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങളിൽ ഒരു സാധാരണ പ്രേക്ഷകന് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ആ രംഗങ്ങൾ മികച്ചതായി വന്നിട്ടുമുണ്ട്. ജസ്റ്റിൻ വർഗീസ് ഒരുക്കിയ പാശ്ചാത്തല സംഗീതവും ഫൈസിദ്ദീഖിയുടെ ക്യാമറ മികവും സിനിമയുടെ ഒഴുക്കിന് വേണ്ട തീവ്രത കൂട്ടുന്നുണ്ട്. സ്നേഹ, ഐശ്വര്യലക്ഷ്മി, അമല പോൾ എന്നിവർക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന റോൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും അമല പോൾ കൂടുതൽ സ്കോർ ചെയ്തു എന്ന് തോന്നിപ്പോകുന്നു. മമ്മൂട്ടിക്കൊത്ത അന്യഭാഷ വില്ലൻ ടാഗിൽ വന്ന വിനയ് റായ് വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിരിക്കുന്നത്. സിദ്ദീഖ്, ഷഹീൻ സിദ്ദീഖ്, ഷൈൻ ടോം ചാക്കോ, ജിനു ജോസഫ്, ദിലീഷ് പോത്തൻ തുടങ്ങിയ നിരവധി അഭിനേതാക്കൾ ഉള്ള ഈ സിനിമയിൽ ഷൈനിന്റെ കഥാപാത്രത്തിന് അദ്ദേഹത്തിന്റെ സമീപകാല ചിത്രമായ കുമാരിയുമായി സാദൃശ്യമുള്ളതായി തോന്നി. കഴിവുള്ള അനേകം അഭിനേതാക്കൾ ഉണ്ടായിട്ടും ചിലർക്ക് അർഹിച്ച സ്പേസ് കിട്ടിയില്ല എന്നാണ് ഒരു പോരായ്മയായിട്ട് പലരും പറയുന്നത്. സസ്പെൻസുകളുടെ കൂമ്പാരമൊന്നുമില്ലെങ്കിലും സമൂഹത്തോട് പല കാര്യങ്ങളും പറയാതെ പറഞ്ഞ് അവർ ഇന്നത്തെ കാലത്ത് ആഗ്രഹിക്കുന്ന ഒരു രക്ഷകനെ മികച്ച രീതിയിൽ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞു പോകുന്ന ഈ ചിത്രത്തിലൂടെ ഉദയകൃഷ്ണയും ബി ഉണ്ണികൃഷ്ണനും കൈയടി അറിയിക്കുന്നു. അവരുടെ തിരിച്ചുവരവ് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. ക്രിസ്റ്റഫർ എന്ന ചിത്രം ആദ്യ ദിനത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുമ്പോൾ 2 കോടിയാണ് ഓൾ ഇന്ത്യ കളക്ഷനായി പറയുന്നത്. എന്നാൽ അതിലും കൂടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. തുടർന്ന് വരുന്ന ഷോകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആളുകളെ കൂട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.